നമസ്കാരം ന്യൂസ് സ്വാഗതം പതിനെട്ടാം ലോക്സഭ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൃത്യമായി ഏപ്രിൽ പത്തൊമ്പത് മുതൽ തുടങ്ങിയ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിൻ്റെ വോട്ടെണ്ണൽ എത്തിയപ്പോൾ പതിനെട്ടാം ലോക്സഭയിൽ കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റമാണ് ലഭിച്ചത് വയനാട്ടിലും റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി ജയിച്ചു വയനാട് എം പി സ്ഥാനം ഒഴിഞ്ഞു വയനാട്ട് എം പി ആയി പ്രിയങ്ക ഗാന്ധി ആയിരിക്കും വരിക എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതിന് കാരണമാകുന്നത് പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള അതായത് വയനാട്ടിൽ പരാജയപ്പെട്ട പാർട്ടി എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നുള്ളത് അവർ ഉറപ്പിച്ചിരിക്കുന്ന കാര്യമാണ് വയനാട്ടിൽ ഇടതുപക്ഷം നടത്തിയ പ്രവർത്തനങ്ങൾ എന്നത് തൊഴുത്തിൽ കുത്ത മാത്രമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്കെതിരെ ആരി രാജിയെ നിർത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യം ഇടതുപക്ഷത്ത് ഇപ്പോഴും വലിയ രീതിയിൽ ചർച്ചയാവുന്ന വിഷയമാണ് എന്നാൽ ഒരു മുന്നണി മര്യാദയുടെ പേരിൽ പേരിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ ബലിയാടാക്കുക എന്നതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ നയം പ്രത്യേകിച്ചും സി പി ഐ എമ്മിൻ്റെ കുശാഗര ബുദ്ധിയാണിത് എന്നാൽ ഇത്തവണ ബലിയാടാവാൻ സി പി ഐ ഇല്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വയനാട്ടിൽ ആകെ മത്സരിക്കാൻ പോകുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരിക്കും എന്നത് ഉറപ്പാണ് അല്പത്തരം മാത്രം കാട്ടി പരിചയമുള്ള കെ സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് വായെടുത്താൽ അംഗത്തരം മാത്രം പറയുന്ന കെ സുരേന്ദ്രൻ സുൽത്താൻ ബത്തേരിയെ ഗണപതി കളയും എന്ന് പറഞ്ഞ് വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് അതുമായി ഉപജീവനം കഴിക്കുന്ന വ്യക്തിയാണ് അതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളത് ബി ജെ പിടെ നേതൃത്വത്തിന് പോലും കൃത്യമായി അറിയുന്ന കാര്യമാണ് എന്നാൽ ഇക്കുറി ഉപതെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ നിന്നാൽ അദ്ദേഹത്തിനെ കണ്ടം വഴി ജനങ്ങൾ ഓടിക്കും എന്നുള്ളതിൽ സംശയമില്ല വയനാട് ഉപതെരഞ്ഞെടുപ്പ് തീയതി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ് അതായത് ഒക്ടോബർ നാലാം തീയതി വോട്ടെണ്ണൽ നടക്കുന്ന ജമ്മു ആൻഡ് കശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ ഫലങ്ങൾ വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും ഇതിൻ്റെ കൂടെ നടക്കും എന്ന പ്രത്യാശയുണ്ടായിരുന്നു എന്നാൽ തീർച്ചയായും ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ അതായത് ഒക്ടോബർ അവസാനമോ നവംബർ ആദ്യവാരമോ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളായ മഹാരാഷ്ട്രയിലെയും അതുപോലെ ജാർഖണ്ഡിൻ്റെയും കൂടെ വയനാടും അതുപോലെ തന്നെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിലുള്ള ആലത്തൂരും പാലക്കാടും നടക്കുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഒരു സ്ഥാനത്ത് നിന്നും സിറ്റിംഗ് എം എൽ എയോ എം പി ഒഴിഞ്ഞാൽ ആറു മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അനിവാര്യമാണ് ഭരണഘടനാപരമായിട്ടുള്ള കാര്യം കൂടിയാണ് അത് നിർവഹിക്കപ്പെട്ടേ പറ്റൂ എന്നാൽ പാലക്കാടും ആലത്തൂരും ആവേശകരമായ പോരാട്ടം ഉണ്ടാകും എന്നാൽ വയനാട്ടിൽ അതില്ല അവിടെ ഒരു ഏകപക്ഷീയമായ വിജയമായിരിക്കും പ്രിയങ്കയ്ക്ക് ഉണ്ടാകുന്നു ഭൂരിപക്ഷം ഒരുപക്ഷെ അഞ്ചു ലക്ഷമോ ആറ് ലക്ഷമോ അതിൽ കൂടുതലോ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒരുപക്ഷെ പോൾ ചെയ്തതിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം പ്രിയങ്ക ഗാന്ധി നേടിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കോൺഗ്രസിന്റെ പേരിലാണ് അസാമിലെ ധൂബ്രി മണ്ഡലത്തിൽ നിന്നും ജയിച്ച റാക്കിബുൾ ഹസന്റെ പേരിലുള്ള പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇന്ത്യയിലെ തന്നെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം അത് തിരുത്തി കുറിക്കാൻ ഈ അടുത്ത കാലത്തൊന്നും ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം പോളിംഗ് പോലും അത്രയും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാൽ പോലും കേരളത്തിലെ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്